ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞു ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പണ്ടത്തെ അരയും നേരെയും ഉള്ള ഒരു വീടാണ്. ഇത് പണ്ട് തടിയും കൊണ്ട് തന്നെ, തട്ടുംപുറം നിറയും വാൾസ് ഭിത്തിയൊക്കെ തടിയും കൊണ്ടായി വീട് ചെയ്തേക്കുന്നത്. ബട്ട് ഇപ്പം ആ വീട് നിറയും അരയും വെച്ച് അതിൻ്റെ ആ വീട് ഫുൾ റെനോവേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഫ്ലോറിൽ നിന്ന് താഴെയിലോട്ടൊരു അറയുണ്ട്, അതിന് നിലവറ എന്ന് പറയാം. അതിനകത്ത് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നത് വീട്ടിലെ ആവശ്യത്തിനുള്ള തേങ്ങകളും പിന്നെ നമ്മുടെ എമർജൻസിക്ക് എടുക്കുന്ന ചട്ടിയും കലമൊക്കെ, വലിയ വലിയ മീൻ ചട്ടികളും കല്യാണത്തിനൊക്കെ വെക്കത്തില്ലേ അങ്ങനെയുള്ള മീൻ ചട്ടികളും ഒക്കെ വെക്കുന്നതാണ് നിലവറ. അതാണ് ഇതിനകത്ത്. ഇതിനകത്ത് എക്സ്ട്രാ തേങ്ങായോ തേങ്ങായോ ഭരണികൾക്ക് ഉപ്പ് ഭരണിയൊക്കെ അച്ചാറിട്ട് ഉപ്പ് ഭരണികളൊക്കെ അച്ചാറിട്ട് വെക്കും. മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കത്തില്ലേ നമ്മൾ. അങ്ങനെ വലിയ വലിയ ഭരണികളിനകത്തൊക്കെ അച്ചാറിട്ടു. അത് നിലവറ. ഞങ്ങളുടെ അപ്പച്ചൻ ഉണ്ടായിരുന്നപ്പോഴത്തെ നിലവറയാ ഇത് വീടിൻ്റെ. അടുത്തത് കാണിക്കാൻ തുടങ്ങുന്നത് ഈ ഈ വീടിൻ്റെ പത്താഴം അറ അറയും നിര എന്ന് പറയില്ലേ അറ. ആ അറ മുഴുവൻ തടി കൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടോ, അറയ്ക്കകത്ത് സ്റ്റോർ ചെയ്യുന്നതാണ് നെല്ല്. സ്റ്റോർ ചെയ്യാൻ കണ്ടത്തിൽ നിന്ന് കൊണ്ടുവരുമ്പോഴത്തേക്കിന് ആ നെല്ല് മുഴുവൻ 19 പറ നെല്ലുണ്ടല്ലോ, അത് മുഴുവൻ അതിനകത്ത് സ്റ്റോർ ചെയ്യുന്നതാണ്. ആ സ്റ്റോർ ചെയ്ത് വെച്ച് ആ രണ്ടറയുണ്ട് അതിനകത്ത് തടി കൊണ്ടുള്ള അറയാണ്. അത് മൊത്തം നിരയെല്ലാം അറയാണ്. എന്നിട്ടതെല്ലാം ക്ലീനാക്കും. അത് തീർന്നു കഴിയുമ്പോൾ നെക്സ്റ്റ് ഇയറിൽ അത് പിന്നെയും നെല്ല് കൊണ്ടുവരുമ്പോൾ അത് അതിനകത്ത് ക്ലീനാക്കി വേറെ ഇടും. അങ്ങനെ സ്റ്റോറേജ് ചെയ്ത് വെക്കുന്നതാണ് ഇതിനാണ് പത്താഴം. പത്താഴം എന്ന് പറയും പണ്ടത്തെ കാലത്തൊക്കെ പത്താഴം അറ എന്ന് പറയും. അതാണ് ഈ അറയും പെരയെന്ന് പറയുന്നത്. എല്ലാ വീടിനും മിക്ക വീടിനും അറയായിട്ടും നിര മൊത്തം ഇങ്ങനെ തടിയാണ്. അങ്ങനെയാണ് അറയും നിരയെന്ന് പറയുന്ന ഒരു വീടെന്ന് പറഞ്ഞാൽ. പണ്ടത്തെ കാലത്തെ വീട് ഇന്ന് എല്ലാം കാണാൻ പറ്റുമോ? ഇല്ല. അപ്പം ഇതവിടെ നല്ലതായിട്ട് റിനോവേറ്റ് ചെയ്ത് വെച്ചിരിക്കുക അറയും നിരയും. അതിനകത്തൊക്കെ സ്റ്റോർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഓരോ സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യുന്നു. ഇപ്പം നെല്ലൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. അങ്ങനെ ഇങ്ങനെ ഒരു അറയും നിരയുള്ള പരയായിരുന്നു. പത്താഴവും പിന്നെ കൊല പഴിപ്പിക്കാനുള്ള ഉള്ള സൗകര്യം അതും ഒരു അറ തന്നെയായിരുന്നു കേട്ടോ. ഇതുപോലെ തന്നെ വേറൊരു പത്താഴമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അതില്ല. ഇത് ഈ നിലവറയൊക്കെ ഉണ്ട്. അങ്ങനെയാണ്, നിലവറയുണ്ട്, പത്താഴമുണ്ട്. അതെല്ലാം അത് റിനോവേറ്റ് ചെയ്ത് നല്ലൊരു ഭംഗിയുള്ള ഒരു വീടാക്കിയെടുത്തു. അപ്പം പഴയ വീടിൻ്റെ ഓർമ്മയിൽ നിൽക്കും, പുതിയൊരു വീടുമായി. അറ ഞാനിപ്പം ക്ലോസ് ചെയ്യുവാണേ. അത് അറ ക്ലോസ് ചെയ്യുമ്പം കണ്ടോ നല്ല ഫ്ലവർ മാതിരി അതിൻ്റെ ആ കുത്തുവർക്കും പണികളും ഒക്കെ കണ്ടോ. പഴയ കാലത്തുള്ള ആശാരിമാരെ എന്ത് ഭംഗിയായിട്ടാണ് പറയുന്നത്. അത് നല്ല പണിയുന്നത്, നല്ല സുന്ദരനായിട്ടുള്ള ഒരു അറയാത്. അത് കഴിഞ്ഞു അപ്പോൾ ഞാൻ കാണിക്കുന്നതുണ്ടല്ലോ, ഇത് വെളിയിൽ നിന്ന് അകത്തോട്ട് തുറക്കുന്ന ഒരു കഥ കാണാം. ഇതിപ്പോൾ അകത്ത് നിന്നാണ് ഞാൻ കാണിക്കുന്നത്. ഇത് കണ്ടോ, സാക്ഷ. പണ്ടത്തെ സാക്ഷ ഇടുമല്ലോ, ഇന്നത്തെ സ്റ്റോപ്പറൊക്കെ ഇടുന്ന മാതിരി ആ പണ്ട് സാക്ഷ ആയിരുന്നു. രണ്ട് കഥകിനൊക്കെ സേഫ്റ്റി ആയിട്ട് രണ്ട് സാക്ഷ കണ്ടോ. പിന്നെ ഹിഞ്ച് ഈ മുകളിൽ ഒരു വട്ടത്തിലിരിക്കുന്നതുകൊണ്ട് അത് ഹിഞ്ച്. ഇപ്പം മലയാളം അത് എന്തോവാ ഞാൻ പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെയുള്ളതൊക്കെ കഥകൾ ആർക്കെങ്കിലും കാണാൻ കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയാം. ഇങ്ങനെയുള്ളതൊക്കെ ഒരു അപ്പച്ചൻ്റെ വീടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഭംഗിയായിരുന്നു ഇത് കാണാനായിരുന്നു. അതിനാണ്ടോ സാക്ഷ ഉണ്ടോ, രണ്ട് സാക്ഷ. അങ്ങനെയുള്ള ഒരു നല്ല, അങ്ങനെ പഴയ കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുന്ന ഒരു വീടാണ്. അപ്പം ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.